ഐക്കോറ അതായത് കിങ് ഫിഷ് പിന്നെ കല്ലുമ്മക്കായി ഇതൊക്കെ നേരത്തെ നേരെ കണ്ടിട്ട് കൊറേ കാലായി. അപ്പൊ നമ്മള് ഇന്ന് കോഴിക്കോട് ആവശ്യത്തിന് വന്നപ്പോ മാർക്കറ്റിൽ വന്നാണ്. അപ്പൊ നമ്മളിന്ന് മാർക്കറ്റിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതെന്റെ കടുക്ക എങ്ങനെ വില? കിലോ ഷെല്ലോടെ മീറ്റ് മാത്രം ഒരു കിലോ. അത് നല്ല വലിപ്പുള്ളതാണ്. അത് കളർ വേറെ പോലെ അത് വേറെ ടൈപ്പാണല്ലോ അല്ലേ. ഇത് എലത്തൂർ തന്നെ അതാ ചാലിയോ പുറമേന്ന് വരണം. അവിടുന്ന് വരണം. അതെ കോഴിക്കോട് ഇവിടെ അതെ അതുകൊണ്ട് അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരും അല്ലേ. നമുക്ക് പാലക്കാട് വരെ കൊണ്ടുപോകാൻ സംവിധാനം ഇല്ല. അതിന് ഇത് വേണ്ട ഒരു ബോക്സ് കൂടെ കിട്ടാണ്ട് ചെറിയ പൈസ അതെയോ പാക്ക് ചെയ്ത കിലോ 300 അല്ലേ. നീ ഉച്ച നേരമായിട്ട് മീനൊക്കെ കഴിഞ്ഞു മാർക്കറ്റ് കാലിയായി. എന്നാലും നമ്മളൊന്ന് വെറുതെ വലിയ വലിയ ഐക്കോറാണ്ട് വെറുതെ ഐക്കോറുടെ ഐക്കോറൊക്കെ എങ്ങനെ വില? 1200. നമ്മളെ നാട്ടിലെ ഒറ്റപ്പാലത്തൊക്കെ വില തന്നെ ഐക്കോറാണ്ടല്ലേ. വലിയ ഐക്കോറാണ് ആ പെട്ടിയിലാക്കുന്നത്. വില 1200 വില. വെറുതെ ഒന്ന് വീഡിയോ എടുത്താ നിങ്ങളെ കോഴിക്കോട് മാർക്കറ്റ് തന്നെ. മാർക്കറ്റ് സമയം കഴിഞ്ഞു അല്ലേ. രാവിലെ ആണ് അല്ലേ ശരിക്കും. രാവിലെയാണ് സമയം അല്ലേ. മാർക്കറ്റ് നന്നാക്കുന്നു ആൾക്കാര്. കൂന്തള് ചില്ലിക്കാണത്. ഇതെന്താ സംഭവം? അത് എന്തിനാ ഹോട്ടലിലേക്ക് ഉണക്കലാക്കാൻ അല്ലേ. സ്രാവ് സ്രാവ് കട്ട് ചെയ്താണ്. ഇവിടെ ചായ എത്ര ചായ വെക്കും ഒരു ദിവസം? എത്രയാവും? 100 രാവിലെ പിന്നെ വൈകുന്നേരം കളിക്കാർക്ക് മീൻകാർക്ക്. ഇവർക്ക് ഈ മാർക്കറ്റിൽ മാത്രം അല്ലേ. വീട് എവിടെയാ? ആരപ്പുറം. കുറെ കാലമായി തുടങ്ങിയിട്ട്. ആ വസ്തു പോലെ ചായ മാത്രം ഡായും കടി കടി. ഓക്കെ മീന്റെ കോഴിക്കോട് ഒരു മാർക്കറ്റിന്റെ ഇതാണ്. ഐക്കോറാണ് ഞെട്ടി. വില മാത്രം അധികമുള്ളൂ. വില എന്റെ കയ്യും വായിക്കോ ഐക്കോറ. ഏത് സൈസുള്ള വീട്ടു? താങ്ക് യു. അല്ല ഇതൊക്കെ എന്താ എടുത്തു വെക്കണത്? ഇന്നത്തെ കച്ചവടം കഴിഞ്ഞോണ്ടോ? ഇനി വൈകുന്നേരത്തെ നയിക്കാൻ പറ്റണ്ടല്ലോ. നമ്മളെ കോഴിക്കോട്ടെ. പക്ഷെ നമുക്ക് ഇന്ന് എന്താ വെച്ചാല് നമുക്ക് 2 രൂപയാണ് വണ്ടി. നമ്മള് മീനിന് കൊണ്ടുപോകാനായിട്ടുള്ള സാമഗ്രികളൊന്നും ഇല്ല. കല്ലുമ്മക്കായി വാങ്ങണമെന്നുണ്ട്. ആഗോലിയുടെ വില ചോദിക്കാം. ഇതെന്താ ആഗോലിന്റെ വില? 200. വിലയൊക്കെ നമ്മളെ അവിടുത്തെ വില തന്നെയാണ്. അത് പറ്റാ പക്ഷെ ഈ വലിപ്പുള്ള അവിടെ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത് സാധനം വില തന്നെയാണ്. പക്ഷെ ഇത് 2 എവിടെ ബോക്സ് കിട്ടുന്ന ഏത് കടയിലാണ്? ചെറിയൊരു ബോക്സ്
അവിടെ ഇട്ടു അല്ലേ, ആ ഒന്ന് നോക്കി നോക്കാം. നേരം മുന്നില് ബോക്സ് കിട്ടണ കേട്ടോ, അപ്പൊ ഇവിടുത്തെ മീൻ കൊണ്ടുപോകാൻ പറ്റിയ ബോക്സ് ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് ഒരു ബോക്സ് വാങ്ങിയിട്ട് ഇച്ചിരി കല്ലുമ്മക്കായ കൊണ്ട് കടയില് ബോക്സ് കിട്ടും. ചോദിച്ചോട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിട്ടോ. അപ്പൊ ഇത് നോക്കിയപ്പോ തെർമോക്കോളിനെ നോക്കിയപ്പം അത് അത്ര ശരിയല്ല. അപ്പൊ നമ്മൾ ബോക്സ് ഇത് എന്താ നമുക്ക് ഇനിയും നമ്മൾ കാറിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനിയും തൃശ്ശൂരും മുന്നോട്ടൊക്കെ പോകുമ്പോൾ മീൻ വാങ്ങിക്കൊണ്ടുവരാനൊക്കെ സൗകര്യമാണ്. നമ്മളൊരു ബോക്സ് തന്നെ ഇങ്ങനെ വേണം. ഇതൊക്കെ ഒരു കവർ ഇട്ടാണ് ഇതിന് മുകളിൽ. ഇതുപോലത്തെ ബോക്സ് ഇത് നമ്മുടെ മീ കോഴിക്കോട് മീൻ മാർക്കറ്റിൻ്റെ നേരെ മുന്നിലെ കടയിലുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് വാങ്ങിയാൽ മീൻ കൊണ്ടുപോകുകയും ചെയ്യാം, പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ഒരു കിലോ വാങ്ങിച്ചിട്ട് അത് നമ്മൾ ബോക്സിലേക്ക് ഇടണം. രണ്ടേ രൂപന്റെ മതിയാവൂലേ, ആ രണ്ട് നാലരക്ക് എത്തും. നമ്മളെ ബോക്സ് നമ്മൾ അടച്ചു പിന്നെ നമുക്ക് ഐക്കോറയൊന്നും ഐക്കോറയൊന്നും ഇപ്പൊ അത് വാങ്ങുന്നില്ല. നമ്മളിപ്പോ തൽക്കാലം കല്ലുമ്മക്കായ വാങ്ങിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളെ മാർക്കറ്റിൽ നിന്ന് കല്ലുമ്മക്കായൊക്കെ വാങ്ങി നമ്മളിനി ഊണ് കഴിക്കണം. അപ്പൊ അതിന് നമ്മളെ അബു സലീമില്ലേ, നമ്മുടെ വയനാട്ടിലെ സിനിമ നടൻ അബു സലീമിൻ്റെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ 98 എന്ന് പറഞ്ഞു. നമ്മളിനി അങ്ങോട്ട് പോണ്, അവിടെ നല്ല വിഭവസമൃദ്ധമായ ഊണുണ്ടെന്ന് പറഞ്ഞു, മീൻ പൊരിച്ച കൂട്ടിയിട്ടൊരു ഊണ്. നമ്മൾ നേരെ ഇനി അബു സലീമിൻ്റെ ഹോട്ടലിലേക്ക്, അത് മാർക്കറ്റിൻ്റെ അവിടുത്തെ 300 മീറ്റർ നടക്കാണെന്ന് പറഞ്ഞു. നമ്മൾ നേരെ ഇനി നടന്നിട്ട് നമ്മളെ സിനിമ നടൻ അബു സലീമിൻ്റെ ഹോട്ടലിലേക്ക് പോകണം. 300 മീറ്റർ നടക്കും. ഈ മീനൊക്കെ വെച്ചിട്ട് നടന്നാലും കുഴപ്പമില്ല, നല്ലൊരു കോഴിക്കോട് എന്നത് നല്ലൊരു ഊണും നല്ല. അങ്ങനെ നമ്മൾ നേരെ പോകാം. നമുക്ക് ട്രെയിൻ നമുക്ക് 2:20 അപ്പോൾ അതുവരെ സമയമുണ്ട്. നമ്മൾ നേരെ ഇനി കോഴിക്കോട് കടപ്പുറത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ അബു സലീമിൻ്റെ ഹോട്ടല്. ഒരു പഴയ ഒരു മറ്റേ ഡച്ച് സ്റ്റൈലൊക്കെയുള്ള ബിൽഡിങ്ങാണ്. 1980 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഉള്ളിലേക്ക് പോവാം അല്ലേ. ഡോറ് തുറന്നിട്ട് കയറി കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകമാണ് കേട്ടോ. അത് വിശാലമായ പഴയ വീടാണ്. ഇതിനകത്ത് ഇവിടെ എ സി ഉണ്ട്, പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. എന്തായാലും ഇവിടുത്തെ ഊണൊന്നും നോക്കാം കയ്യത്. വിഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഐക്കോറ ദേവലത്തിൽ ഐക്കോറയ്ക്ക് നല്ല വില ഉണ്ട് കേട്ടോ. 200 something ഉണ്ട്, 290 എന്നൊക്കെ പറഞ്ഞു. ചോറ് 150 രൂപയാണ്. കുറേ ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ദൃശ്യമാക്കി നമ്മൾ ഓട്ടോറിക്ഷ കയറി ഇരിക്കുകയാണ്. സാപ്പാട് കഴിഞ്ഞു. ഓണിനെ പറ്റി പറയാനാണെങ്കിൽ സംഭവമൊക്കെ നല്ല, അതിൻ്റെ ഉള്ളിൽ നല്ല വെൽ സെറ്റപ്പിലാണ്, വെൽ ഫർണിഷ്ഡാണ്. പക്ഷെ നമ്മൾ ആ പൈസയ്ക്ക് അനുസരിച്ചുള്ള വെറുത്തുള്ള ഫുഡല്ല. ഒരു വ്യത്യസ്തമായില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഐക്കോറയൊക്കെ പുളിയൊക്കെ ചേർത്തിട്ട് പൊരിച്ചിരിക്കുന്നു. സാധാ പൊരിക്കുന്ന ആൾക്ക് മറന്നു പോയി ആൾക്കാർ. വെറും മല്ലി അല്ല, മുളകും മഞ്ഞളും മാത്രത്തിൽ വെച്ചാൽ എന്ത് രുചിയുണ്ടാവും. ഇവിടെ മീൻ ഈ മാർക്കറ്റിൻ്റെ സൈഡിലെ മീൻ വിഭവങ്ങൾ മാത്രമല്ല, മീൻ പിടിക്കാൻ വേണ്ടുള്ള വലകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു മാർക്കറ്റാണ്. ഒരു
ഒരുപാട് കടകൾ അങ്ങനത്തെ കടകളുണ്ട്. വലകളും പിന്നെ അവിടെ കടപ്പുറം അടുത്തുള്ള കാരണം ആൾക്കാര് മീൻ പിടിക്കുന്ന വലകൾ. അപ്പോഴും നമ്മൾ ഏകദേശം ഒരു 5 മണിയോടുകൂടി നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ഏകദേശം 12:30 നമ്മൾ ഈ ഐസൊക്കെ ഇട്ടിട്ട് ഇതിൽ നമ്മുടെ കല്ലുമ്മക്കായ സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 5 മണിയായിട്ടും നമ്മൾ ഐസ് നോക്ക് അലിയാത്ത ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് സക്സസ് ആണ്. അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കണം. അതായത് കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അടുത്ത നടപടി. പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലല്ലോ, ഞാൻ എൻ്റെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താൽക്കാലികമായി വിടാം.